എഎസ്പി പ്രോഗ്രാം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപായി ഇന്റർനെറ്റ് എന്താണെന്നും അതിൽ എഎസ്പി ഡോട്ട് നെറ്റ് പ്രോഗ്രാമിനുള്ള പ്രാധാന്യം എന്താണെന്നും നമുക്ക് നോക്കാം. ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ ടെലിഫോൺ കേബിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോആക്സിയൽ കേബിളോ മറ്റോ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറിനെ പരസ്പരം ബന്ധിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്റർനെറ്റ് വഴി ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ നമ്മൾക്ക് മറ്റുള്ള കമ്പ്യൂട്ടറിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഇന്റർനെറ്റിൽ ലോകത്തിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. എന്നാൽ ഇന്റർനെറ്റിൽ ഇതേ രീതിയിൽ പരസ്പരം വിവരങ്ങൾ കൈമാറുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. വെബ്സൈറ്റുകൾ പല രീതിയിലുണ്ട്. അതായത് ഒരു കമ്പനിയുടെ മറ്റോ അഡ്വർടൈസ്മെന്റിനായിട്ടുള്ള വെബ്സൈറ്റുകൾ, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ, അതേപോലെ തന്നെ സെർച്ച് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ തുടങ്ങിയവ. ഒരു വെബ്സൈറ്റ് നമ്മൾ നിർമ്മിക്കുന്നത് HTML എന്ന ടാഗ് ഉപയോഗിച്ചാണ്. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന ടാഗ് ഉപയോഗിച്ചാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാൽ ഒരു വെബ്സൈറ്റിൽ നിന്നും നമ്മൾക്ക് മറ്റുള്ള വെബ്സൈറ്റിലേക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്നും മറ്റൊരു വെബ്സൈറ്റ് സന്ദർശിക്കുവാൻ സാധിക്കുന്നതിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇന്റർനെറ്റിൽ ASP പ്രോഗ്രാമിനുള്ള പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? അതായത് സാധാരണ ഇന്റർനെറ്റിലെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് HTML എന്ന ടാഗാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ഇവിടെ ASP ക്കുള്ള പ്രാധാന്യം എന്താണ്? ഇതിനു മുമ്പായി ഒരു വെബ്സൈറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായി ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്നും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഓപ്പൺ ചെയ്തു തന്നിരിക്കുന്ന വിൻഡോ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇവിടെ നമ്മൾക്ക് ഏത് വെബ്സൈറ്റ് ആണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിന്റെ അഡ്രസ് ഇവിടെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് നൽകുക. ഉദാഹരണമായി നമ്മൾക്കിപ്പോൾ നെറ്റ്വാഡ്സിറ്റി എന്ന ഒരു വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ അഡ്രസ് ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. അതായത് www.netwardcity.com. ഇവിടെ നമ്മൾ അഡ്രസ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതായത് www.netwardcity.com. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലാണല്ലോ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ നമ്മൾ പറയുന്നതാണ് ക്ലയന്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെ ക്ലയന്റ് എന്നാണ് പറയുന്നത്. ഇനി നമ്മളൊരു വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ നൽകുമ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ നിന്നും ഈ വെബ്സൈറ്റിനുള്ള ആവശ്യം netwardcity.com എന്ന അല്ലെങ്കിൽ netwardcity എന്ന കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ netwardcity എന്ന ആ കമ്പ്യൂട്ടറിന്റെ നെയിം അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഇന്റർനെറ്റിലെ സെർവർ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഒരു ഇന്റർനെറ്റ് ശൃംഖലയിൽ ഒട്ടനവധി സെർവറുകൾ ഉണ്ടായിരിക്കും. ആ സെർവറിൽ നിന്നായിരിക്കും ക്ലയന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലേക്ക് വെബ്സൈറ്റ് എത്തുന്നത്. ഇവിടെ അഡ്രസ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ റീഫ്രഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട്കട്ടായ F5 എന്ന കീ പ്രസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായി കാണാം. അതായത് സ്റ്റാറ്റസ് ബാറിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് അവിടെ വെബ്സൈറ്റ് ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ, ഇതിനെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഇന്റർനെറ്റിൽ ഓരോ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെ നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നു. ഈ ക്ലയന്റിൽ നിന്നും നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ ഇതേ രീതിയിൽ ഒരു അഡ്രസ്, വെബ്സൈറ്റ് അഡ്രസ് നൽകുമ്പോൾ ഇത് സെർവറുമായി കണക്ട് ചെയ്ത് ആ സെർവറിലെ വെബ്സൈറ്റിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു നൽകുന്നതാണ്. എന്നാൽ ഇവിടെ ASP പ്രോഗ്രാമിന്റെ പ്രാധാന്യത്തെ പറ്റി പറയാം. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെ HTML ആയിട്ടാണ് ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് സെർവർ സെൻഡ് ചെയ്യുന്നത്. ഉദാഹരണമായി നമ്മളിവിടെ www.netwardcity.com എന്ന സൈറ്റിന്റെ അഡ്രസ് നൽകിയ ശേഷം എന്റർ കീ പ്രസ് ചെയ്തപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. എന്നാൽ ഇത് സെൻഡ് ചെയ്ത് തരുന്നത് HTML ആയിട്ടാണ്. എന്നാൽ ഇവിടെ ASP പ്രോഗ്രാം ഉപയോഗിക്കുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും, അതായത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന ഡേറ്റ സെർവർ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ സെർവർ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യാനോ ASP പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി ഇവിടെ ഒരു മെമ്പർ ഐഡിയും പാസ്വേഡും നൽകി നമ്മൾക്ക് ലോഗിൻ ചെയ്യണമെന്ന് വിചാരിക്കുക.
ഇവിടെ മെമ്പർ ഐ ഡിയും പാസ്വേഡും നൽകിയ ശേഷം ഗോ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്ത മെമ്പർ ഐ ഡിയും പാസ്വേഡും സെർവർ സൈഡ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ സെർവർ സൈഡ് കമ്പ്യൂട്ടറിൽ ASP പ്രോഗ്രാം ആക്ടിവേറ്റ് ആയി നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മെമ്പർ ഐ ഡിയും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ മാത്രം ആ മെമ്പറിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ സെർവർ സൈഡിൽ ഡാറ്റാബേസിനെ സെർച്ച് ചെയ്യുവാനും മറ്റുള്ള വാലിഡേഷൻ പ്രോഗ്രാമിനുമായി നമ്മൾക്ക് ASP.NET എന്ന പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, എന്നാൽ ASP.NET പ്രോഗ്രാം ഒരിക്കലും ക്ലയന്റ് സൈഡിൽ കിട്ടുകയില്ല. എന്നാൽ HTML പ്രോഗ്രാം, അതായത് ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്ന പ്രോഗ്രാം, നമ്മൾക്കിവിടെ വ്യൂ എന്ന മെനുവിൽ നിന്നും സോഴ്സ് എന്ന സബ് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ HTML പ്രോഗ്രാമും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ASP പ്രോഗ്രാം എപ്പോഴും സെർവർ സൈഡിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ASP പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ് സെർവർ സൈഡിൽ വർക്ക് ചെയ്ത് അവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിനെ അല്ലെങ്കിൽ ക്ലയൻറ്റിൽ നിന്ന് വരുന്ന ഡേറ്റയെ കമ്പയർ ചെയ്യുവാനും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുവാനുമാണ് ASP.NET എന്ന പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതൊരു ASP.NET പ്രോഗ്രാം ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഇതിനെയാണ് ക്ലയൻ്റ് എന്ന് പറയുന്നത്. അതേ രീതിയിൽ ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളാണ് സെർവർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്കൊരു വെബ്സൈറ്റ്, അതായത് ക്ലയൻറ്റിൽ ഒരു വെബ്സൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഡെസ്ക്ടോപ്പിലെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ വെബ്സൈറ്റ് അഡ്രസ് നൽകുന്നു. വെബ്സൈറ്റ് അഡ്രസ് നൽകി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്, അതായത് ഇൻ്റർനെറ്റ് വഴി സെൻഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് ഇൻ്റർനെറ്റ് വഴി സെർവർ എന്ന ഈ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ നമ്മൾ ഏത് വെബ്സൈറ്റിൻ്റെ അഡ്രസ് ആണോ നൽകിയത്, ആ സെർവർ അത് റിസീവ് ചെയ്ത ശേഷം അതിലെ ASP പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് വഴി കിട്ടിയ ഡേറ്റ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുകയോ ചെയ്ത ശേഷം തിരികെ ഇതിൻ്റെ റെസ്പോണ്ടിനെ ഇൻ്റർനെറ്റ് വഴി ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് നൽകുന്നതാണ്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് തിരികെ ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ ഏത് വെബ്സൈറ്റ് അഡ്രസ് നൽകി കഴിഞ്ഞാലും ക്ലയന്റ് ആദ്യം അതിനെ റിക്വസ്റ്റായി സെർവർ എന്ന കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ സെർവർ അത് റിസീവ് ചെയ്ത ശേഷം അതിലെ ASP പ്രോഗ്രാം ഉണ്ടെങ്കിൽ, അതായത് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടെങ്കിൽ, തിരികെ ഇൻ്റർനെറ്റ് വഴി അതിൻ്റെ റെസ്പോണ്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ ക്ലയന്റ് എന്ന കമ്പ്യൂട്ടറിലേക്കും സെൻഡ് ചെയ്ത് നൽകുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ASP പ്രോഗ്രാം ഒരിക്കലും ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്യുന്നില്ല. ASP പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് സെർവർ സൈഡ് കമ്പ്യൂട്ടറിൽ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇതിനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ASP ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾക്ക് വീണ്ടും ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ വെബ്സൈറ്റ് അഡ്രസ് www.netvarsity.com എന്ന് നൽകുകയാണ്. ഇപ്പോൾ ക്ലയന്റ് എന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിൽ നിന്നും റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് ഇവിടെ നിന്നും തിരികെ നമ്മൾ കിട്ടിയ റെസ്പോണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ASP പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. ഇവിടെ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സൈനപ്പ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ നൽകിയിരിക്കുന്ന രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ എന്ന ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പേജിന്റെ എക്സ്റ്റൻഷൻ, അതായത് register1.aspx ആണ്. ASP.NET ൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ ഇതേ രീതിയിൽ ASPX ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ്. ഇതാ ഇവിടെ ഈ ASP പേജിൽ നമ്മൾ ഇതേ രീതിയിൽ ഡാറ്റ എൻട്രി നൽകിയിരിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടിന്യൂ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ഇതിലെ റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതും അടുത്ത പേജ് റെസ്പോണ്ടായി, അതായത് സെർവറിൽ നിന്നും അടുത്ത വെബ്സൈറ്റ്, അതായത് myprofile.aspx എന്ന പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. ഇതിനെ ഇവിടെ ഫില്ല് ചെയ്യുകയാണ്. ഇവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, വീണ്ടും ഈ പേജിന്റെ റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ അവിടുന്ന് തിരികെയുള്ള റെസ്പോണ്ട് അല്ലെങ്കിൽ അടുത്ത വെബ്സൈറ്റ് സെർവർ തന്നെ തിരികെ ഇവിടെ റെസ്പോണ്ട് ചെയ്തയക്കുന്നതാണ്.
ശ്രദ്ധിക്കുക, ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ASP എന്ന പ്രോഗ്രാമാണ്. അതായത് ഡേറ്റ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത അതേ രീതിയിൽ ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് സെൻഡ് ചെയ്യാനും സെർവറിൽ നിന്ന് വീണ്ടും തിരികെ ക്ലയൻറ്റിലേക്ക് അതിൻ്റെ റെസ്പോൺസ് അയക്കുവാനും ASP പ്രോഗ്രാമിന് സാധിക്കുന്നതാണ്. അടുത്തതായി ASP ഡോട്ട് നെറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച മറ്റൊരു വെബ്സൈറ്റ് നമ്മൾക്ക് നോക്കാം. ഇതിനായി ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ സൈറ്റ് അഡ്രസ് നമ്മൾ ഇതേ രീതിയിൽ നൽകുന്നു, അതായത് www.orcute.com. ഇനി കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ റിക്വസ്റ്റ് ഓർക്യൂട്ട് എന്ന ഈ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതും അതിൻ്റെ റെസ്പോൺസ് അതായത് ഈ വെബ്സൈറ്റ് നമ്മൾക്ക് സെർവർ തിരികെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു തരുന്നതുമാണ്. ഇനി ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നൽകുകയാണ്. ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം സൈൻ ഇൻ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, സൈൻ ഇൻ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ അതായത് ക്ലയൻറ്റിൽ നിന്നും ഓർക്യൂട്ട് എന്ന സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതും അതിൻ്റെ റെസ്പോൺസ് അതായത് ലോഗിൻ ചെയ്ത് അടുത്ത പേജായി റെസ്പോൺസ് ഇവിടെ കിട്ടുന്നതുമാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ലോഗിൻ ചെയ്ത പേഴ്സൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ലോഗിൻ ചെയ്ത പേഴ്സൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ചെയ്ത് തന്നതായി കാണാം. ഇതേ രീതിയിൽ ഒരു പേഴ്സണൽ ID എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ക്ലയൻറ്റിൽ നിന്നും നൽകുന്ന റിക്വസ്റ്റിനനുസരിച്ച് റിസൾട്ടിനെ സെർവർ ക്ലയൻറ്റിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ASP ഡോട്ട് നെറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ .aspx ആയിരിക്കും. അടുത്തതായി നമ്മൾക്ക് ഒരു ASP ഡോട്ട് നെറ്റ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്ന വെബ്സൈറ്റിലെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇതിനായി ഒരു വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ വെബ്സൈറ്റ് അഡ്രസ് www.infokairali.com എന്ന് നൽകുകയാണ്. ഇവിടെ ഇതേ രീതിയിൽ ഒരു വെബ്സൈറ്റ് അഡ്രസ് നൽകി എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് അതായത് വെബ്സൈറ്റ് അഡ്രസ് ക്ലയൻറ്റിൽ നിന്നും ഇൻ്റർനെറ്റ് വഴി സെർവർ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവർ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ റിക്വസ്റ്റ് സെർവർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായി കാണാം. എന്നാൽ ഇതേ രീതിയിൽ റിക്വസ്റ്റ് അവിടെ റിസീവ് ചെയ്ത ശേഷം അതായത് സെർവർ സൈഡ് റിസീവ് ചെയ്ത ശേഷം അതിൻ്റെ റെസ്പോണ്ട് അതായത് ASP പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഇതേ രീതിയിൽ തിരികെ ഇൻ്റർനെറ്റ് വഴി ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഇതായിപ്പോൾ സെർവർ സെൻഡ് ചെയ്യുന്ന റെസ്പോൺസ് ക്ലയൻറ്റ് സൈഡിൽ നമ്മൾക്ക് വെബ്സൈറ്റായി ഇതേ രീതിയിൽ കിട്ടുന്നതാണ്. എന്നാൽ ഒരു വെബ്സൈറ്റ് സെർവറിൽ നിന്നും ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് നൽകുന്നത് HTML ഫോർമാറ്റ് അല്ലെങ്കിൽ HTML ടാഗ് ആയിട്ടായിരിക്കും. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഈ വെബ്സൈറ്റിൻ്റെ HTML ടാഗ് സെർവറിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്യാനായി വെബ്സൈറ്റിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വ്യൂ സോഴ്സ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വ്യൂ എന്ന മെനു നിന്നും സോഴ്സ് എന്ന സബ് മെനു സെലക്ട് ചെയ്യുകയോ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയ HTML അല്ലെങ്കിൽ സെർവറിൽ നിന്ന് കിട്ടിയ ഇൻഫോ കൈരളി എന്ന വെബ്സൈറ്റിൻ്റെ HTML ടാഗിംഗ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമും ഇവിടെ നമ്മൾക്ക് ഈ നോട്ട് പാഡിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ വെബ്സൈറ്റിലെ മറ്റൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഇതിലെ റിക്വസ്റ്റ് വീണ്ടും സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ സൈറ്റ് അല്ലെങ്കിൽ ഈ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ASP ഡോട്ട് നെറ്റ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. അതിനാൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ഒരിക്കലും നമ്മൾക്ക് ക്ലയൻറ്റ് സൈഡിൽ കിട്ടുകയില്ല. അതായത് ഈ സൈറ്റിൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് സെർവർ സൈഡിലായിരിക്കും, അതായത് ഇൻഫോ കൈരളി എന്ന സെർവറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ റിസൾട്ടിനെ HTML കമ്പൈൻ ചെയ്ത ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ HTML ടാഗ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനായി വ്യൂ മെനുവിൽ നിന്നും സോഴ്സ് എന്ന സബ് മെനു സെലക്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ HTML ടാഗ് ഇതേ രീതിയിൽ നമ്മൾക്കൂടെ ഓപ്പൺ ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ASP പ്രോഗ്രാം ഒരിക്കലും ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ കിട്ടുന്നതല്ല. സെർവർ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സെർവർ സൈഡിൽ നിന്നുള്ള റെസ്പോണ്ടിൽ അടങ്ങിയിരിക്കുന്ന
HTMLഉം സ്ക്രിപ്റ്റും മറ്റും ക്ലയന്റ് കമ്പ്യൂട്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലയന്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്.